തിരുവാതിര വ്രതത്തോടനുബന്ധിച്ച് കഴിക്കുന്ന പ്രധാന പ്രസാദമാണ് എട്ടങ്ങാടി. ഇന്ന് നമുക്ക് എട്ടങ്ങാടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഇവിടെ ഞാൻ ഇന്ന് മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പയറെടുക്കാം, ചെറുപയറെടുക്കാം, പെരുംപയറെടുക്കാം. ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചിട്ട് വേവിച്ച് എടുക്കുക. പിന്നെ വേണ്ട സാധനങ്ങൾ നാളികേരമാണ്. നാളികേരം അരച്ച് തരിതരിപ്പായിട്ട് അരയ്ക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം നെയ്യ് ഒരു പാത്രം ചൂടാകും. ചൂടുകട്ടിയുള്ളൊരു പാത്രം ചൂടാകുമ്പോൾ നന്നായി നെയ്യ് ചേർക്കുക. നെയ്യും നാളികേരവുമാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. നെയ്യ് ചൂടായി കഴിഞ്ഞ നെയ്യിലാണിത് കുക്ക് ചെയ്യുന്നത്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇത് കുക്കറിൽ വേവിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അതേ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചുട്ടെടുക്കുക, അനലിൽ ചുട്ടും അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഒരു ഇഷ്ടാനുസരണം, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് അവരവർക്ക് പറ്റുന്നതുപോലെ ചെയ്യാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്, കുക്കറിൽ വേവിച്ചതാണ്. ചീവക്കിഴങ്ങുണ്ട്, ചേനയുണ്ട്, ചേമ്പ്, കാച്ചിൽ, ഏത്തയ്ക്ക ഉണ്ട്. ഇതാ നമ്മൾ വേവിച്ച, വറുത്ത് വേവിച്ച മുതിരയാണ് ചേർക്കുന്നത്. ഇന്ന് എനിക്ക് പയർ ഇല്ലായിരുന്നു. പയറിവിടെ നമ്മൾ എടുത്തിട്ടില്ല, മുതിര. ഇതിൻ്റെ കൂടെ പയർ ചേർക്കാം. നെയ്യിൽ ഇത് വഴറ്റിയെടുക്കുക. വെള്ളം ഒന്നും ചേർക്കത്തില്ല, നന്നായി വഴറ്റുന്നു. അതുപോലെ തന്നെ മസാലയായിട്ട് നമ്മൾ വേറൊന്നും ചേർക്കില്ല. അതിൽ തേങ്ങ അരച്ച് ചേർക്കുന്നു എന്നതിനപ്പുറം തരിതരിപ്പായിട്ട് അരച്ച് ചേർക്കുന്നു. ഇതിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ, ജീരകം, ഉള്ളി, ഈവൻ കരിയേപ്പില പോലും നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യാറില്ല. ഇത് പ്രസാദമായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രീ പാർവതീദേവി പരമശിവനെ, മഹാദേവനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വ്രതമനുഷ്ഠിച്ച് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വ്രതമനുഷ്ഠിച്ച ശേഷം, അന്ന് ഹിമവൽപുത്രിയല്ലേ പാർവതി, ആ സമയത്ത് കാട്ടിലൂടെയൊക്കെ നടന്ന് കിട്ടുന്ന വനവിഭവങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ എട്ടങ്ങാടി, അതിൻ്റെ ഒരു പുതിയ രൂപമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള പാചകങ്ങളെല്ലാം. അന്ന് ചുട്ട ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പം മാറ്റങ്ങളുണ്ട് എങ്കിലും ഇത് ഏറ്റവും നല്ല വ്രതം. ഒന്നര മകയിരം തുടങ്ങി തിരുവാതിര അവസാനിക്കും വരെ തിരുവാതിര വ്രതമാണ് അത് കഴിഞ്ഞെടുക്കുന്ന ഈ ഒരു വിഭവം. വളരെ ആരോഗ്യദായകമാണ്, വളരെ നല്ലൊരു പ്രസാദമായിട്ടാണ് ഇത് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പല മസാലകൾ ഇതിനകത്ത് ഉപയോഗിക്കാതെ വരുന്നത്. ഭഗവാന് നേദിക്കുന്ന പ്രസാദമാണ്. നാളികേരം എത്ര അരച്ച് ചേർത്താലും നാളികേരം ചേർക്കുന്നത് നല്ലതാണ്. നാളികേരവും നെയ്യും ഉപ്പും ബാക്കി കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇതിപ്പോൾ ഒരെണ്ണം കുറഞ്ഞു പോയി എന്ന് വെച്ചൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് കൂടിയാലോ ഒന്ന് കുറഞ്ഞാലോ ഒന്നും അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പ്രസാദം ആയിട്ട് ഇത് കഴിക്കാം. ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന സമയത്ത് കഴിക്കാതെ വ്രതമനുഷ്ഠിച്ചതിന് ശേഷം ഭഗവതി ശ്രീ പാർവതി ചെയ്തതുപോലെ ഉദ്ദിഷ്ടകാര്യം പ്രധാനമായിട്ടും വരും സ്ത്രീകൾക്ക് മംഗല്യഭാഗ്യത്തിനായിട്ടും നെടുമംഗല്യത്തിനുമായിട്ടാണ് വ്രതം നോക്കുന്നത്. അതിന് ആ വ്രതം മുറിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസാദം കഴിച്ചുകൊണ്ടാണ്. ഇത്ര വലിയ പ്രയാസമില്ലാതെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിഭവങ്ങളെല്ലാം വേവിക്കുക. വേവിച്ച് നെയ്ക്കകത്ത് വരട്ടി ഇതുപോലെ നാളികേരവും അല്പം നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചുട്ടെടുത്ത കിഴങ്ങ് വർഗ്ഗങ്ങളും ഇതിലേക്ക് ഉപയോഗിക്കാം. ചുട്ട് തന്നെ കഴിക്കാം. നമ്മൾ വേവിച്ച് ചേർക്കുന്നു, അതിന് പകരം ചുട്ടെടുത്തിട്ട് ഇതുപോലെയും ചെയ്യാം. ഇതാണ് എട്ടങ്ങാടി വിഭവം. പ്രസാദമെന്ന് തന്നെ ഇതിന് പറയണം. വിഭവമെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇത് കണ്ടു കഴിഞ്ഞ് ചിലർക്കൊരു ധാരണയുണ്ട് എട്ടങ്ങാടി എന്ന് പറയുമ്പോൾ എരിശ്ശേരി പോലെ. എരിശ്ശേരി പോലെ ആ ടേസ്റ്റേ അല്ല എട്ടങ്ങാടി. നല്ല ടേസ്റ്റ്, അതല്ലാത്ത ഒരു പ്രത്യേക തന്നെ ടേസ്റ്റാണ് ഇതിന്.